വെടിനിർത്തൽ ചർച്ചകൾ സജീവമായി നടക്കുന്നതിനിടയിൽ ഇസ്രായേലിനെ നേരെ ഹിസ്ബുള്ളയുടെ അതിരൂക്ഷമായ ആക്രമണം. ഇന്ന് പുലർച്ചെ മുതൽ ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിൻ്റെ മധ്യഭാഗത്തേക്കും വടക്കൻ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി ഡ്രോണുകളും റോക്കറ്റുകളും പായിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ഹിസ്ബുള്ള ആക്രമണത്തിൽ നിരവധി ഇസ്രായേലി പൗരന്മാർക്ക് പരിക്കേറ്റതായുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. മധ്യ ഇസ്രായേലിലെ പട്ടണമായ തിറ പട്ടണത്തിലേക്ക് ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണമുണ്ടായി. ആ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 19 പേർക്ക് പരിക്കേറ്റു എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പർ ഗലീലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ലെബനോനിലെ ഹിസ്ബുള്ള ഡ്രോണുകൾ പായിച്ചു. ഡ്രോണുകളിൽ പലതും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും ചിലത് പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിച്ച് ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിലും മധ്യമേഖലകളിലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അപായ സൈറണുകൾ നിരന്തരമായി മുഴങ്ങുന്നതായി പ്രദേശവാസികൾ വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ വരുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ 15 മിസൈലുകൾ ഒന്നിച്ച് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷത്തെയും അയൺഡോം സംവിധാനം പ്രതിരോധിച്ചു. എന്നാൽ ചിലത് അയൺഡോം സംവിധാനത്തെ മറികടന്നുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ പതിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു. എന്നാൽ ഈ മിസൈലുകൾ പതിച്ചത് തുറസായ സ്ഥലത്തായതിനാൽ തന്നെ മറ്റ് അപകടങ്ങളോ മറ്റ് മരണങ്ങളോ മറ്റ് പരിക്കുകളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. വളരെ സങ്കീർണമായ ആക്രമണമാണ് ലെബനോനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തുന്നത്. 2 ദിവസം മുൻപ് ലെബനോന്റെ പ്രധാനപ്പെട്ട ആയുധശാലകളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. അതുപോലെ തന്നെ തെക്കൻ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളെ, ബേസ് ക്യാമ്പുകളെ ആക്രമിച്ചിരുന്നു. എന്തിനേറെ പറയുന്നു, ലെബനോന്റെ മധ്യഭാഗത്ത് അതായത് ലെബനൻ നഗരത്തെ തന്നെ ചുട്ട് ചാമ്പലാക്കാനുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ആരംഭിച്ചത്. നബാത്തെ അടക്കം ബാൽബേക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരപട്ടണങ്ങൾ, ആ നഗരപട്ടണങ്ങളിൽ തന്നെ വൻ കുടിയിറക്കലാണ്, കുടിയൊഴിപ്പിക്കലാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അവിടെയുള്ള ജനങ്ങളോട് എത്രയും വേഗം ആ പ്രദേശം വിട്ടുപോകാൻ ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുണ്ടായി. ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പിന് പിന്നാലെ അവിടേക്കൊക്കെ വ്യോമാക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ സേന നൽകിയത്. അതിന് പിന്നാലെ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിൽ ഇസ്രായേൽ സേന ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ തെക്കൻ ലെബനോനിൽ മാത്രമല്ല, വടക്കൻ ലെബനോനിൽ മാത്രമല്ല, ലെബനോന്റെ നഗരപരിധി മുഴുവൻ ഒഴിപ്പിക്കുന്ന സങ്കീർണമായ യുദ്ധത്തിലേക്കാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങൾ തിരിഞ്ഞത്. ഇപ്പോൾ ഇതാ അതിന് ശക്തമായ തിരിച്ചടി ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇതുവരെ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യാക്രമണം ഇന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ 2:30 തന്നെ ടെല്ലവീവിന് സമീപമുള്ള IDF ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്രമിച്ചു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ഡ്രോൺ പതിച്ചു, നിരവധി സ്ഫോടനങ്ങൾ അവിടെ ഉണ്ടായി എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. എന്നാൽ ഇതിനോട് IDF ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം നിരവധിയിടങ്ങളിൽ ഇസ്രായേലിനുള്ളിൽ അപകട സൈറനുകൾ മുഴങ്ങി, നിരവധിയിടങ്ങളിൽ ഡ്രോണുകൾ പതിച്ചു, പൊട്ടിത്തെറികൾ ഉണ്ടായി. ഒരു ആക്രമണത്തിൽ, റോക്കറ്റ് ആക്രമണത്തിൽ 19 പേർക്ക് പരിക്കേറ്റു. മധ്യ ഇസ്രായേലിലെ പട്ടണമായ തിറ പട്ടണത്തിൽ നടത്തിയ ആക്രമണത്തിലാണ് 19 സിവിലിയൻസിന് പരിക്കേറ്റതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. മറ്റൊരു ഡ്രോൺ ആക്രമണത്തിൽ നിഹാരിയയ്ക്ക് സമീപമുള്ള പ്രദേശത്തിൽ ഒരു ഡ്രോൺ പതിക്കുകയും അവിടെ 15 പേർക്ക് പരിക്കേറ്റതായുമുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. എന്തായാലും സംശയമേതുമില്ലാതെ പറയാം, ഇന്നത്തെ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ അതിമാരകമായ, അതിഭീകരമായ ആക്രമണമാണ് നടത്തിയത്. ഈ റഷ്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മിർസാദ് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 30 മുതൽ 40 വരെ കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് അതിനൂതനമായ മിർസാദ് ഡ്രോണുകൾ. ആ മിർസാദ് ഡ്രോണുകൾ ഏകദേശം 70 കിലോമീറ്റർ സ്പീഡിൽ വരെ പറന്നു പോകുന്നതാണ്. 4000 അടി ഉയരത്തിൽ പോവുകയും റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാൻ തക്ക പരിശീലനം ലഭിച്ചതുമാണ് ഈ മിർസാദ് ഡ്രോണുകൾ. ഈ മിർസാദ് ഡ്രോണുകളാണ് ഇറാൻ്റെ ഏറ്റവും പ്രധാനമായ ശക്തി. ആ മിർസാദ് ഡ്രോണുകൾ യഥേഷ്ടം വാരിക്കോരി നൽകുകയാണ് ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമൊക്കെ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. പലപ്പോഴും മിസൈലുകളെ കൃത്യമായി പ്രതിരോധിക്കാൻ അയൺഡോം സംവിധാനത്തിന് കഴിഞ്ഞുവെങ്കിലും
ഡ്രോണുകൾ പലപ്പോഴും ഈ അയൺഡോം പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാർ കണ്ണുകളെ വെട്ടിക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പറവയോ പക്ഷിയോ ആയി ഇവ തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇസ്രായേലിനെതിരെ പ്രായോഗികമെന്ന് ഇറാൻ കണക്കൂട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ യഥേഷ്ടം ഡ്രോണുകൾ വാരിക്കോരി നൽകുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമൊക്കെ. ആ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത്. നേരത്തെ ഹിസ്ബുള്ളയെ നാലു വശത്തു നിന്നും വരിഞ്ഞു മുറുക്കിയിരുന്നു ഇസ്രായേൽ. വ്യാഴാഴ്ച ലെബനൻ സിറിയ അതിർത്തിയിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ, അതായത് ഹമാസ്, അതായത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പ്രധാനമായും ഇറാനിൽ നിന്നെത്തുന്ന ആയുധങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ലെബനൻ സിറിയ അതിർത്തിയിലെ സിറിയയ്ക്കുള്ളിലൊരു പ്രദേശത്താണ്. അവിടെ വൻ ആയുധ ഡിപ്പോകൾ ഉണ്ടായിരുന്നു. ആ ആയുധ ഡിപ്പോകൾക്ക് നേരെ വ്യാഴാഴ്ച ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി. അത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് നനച്ചിരിക്കാത്തൊരു തിരിച്ചടിയായിരുന്നു. കാരണം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരങ്ങളെയാണ് ഇസ്രായേൽ തകർത്തത്. ആയുധ ശേഖരത്തിനെ പൂർണ്ണമായും കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഇതിന് പിന്നാലെയാണ് ഉള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ മാരകമായ പ്രഹരം നടത്തുക എന്ന ഒരു തന്ത്രത്തിലേക്ക് ഹിസ്ബുള്ള എത്തിച്ചേർന്നത്. ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോഴുള്ള ഈ ആക്രമണം. ആക്രമണത്തിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടായതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ള തന്നെ പുറത്തുവിടുന്നുണ്ട്. അതേസമയം ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൽ 80% തീർന്നു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും നേരത്തെ പുറത്തു വന്നു. ഇസ്രായേലിൻ്റെ ഉന്നതതല യോഗത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഇത്തരമൊരു റിപ്പോർട്ട് അവതരിപ്പിച്ചത്. മൊസാദും ഷിൻബെറ്റും തയ്യാറാക്കിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് നെതന്യാഹു മുന്നോട്ട് വെച്ചത്. ഇനിയും ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വരുന്ന എല്ലാ വഴികളും അടയ്ക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സിറിയൻ അതിർത്തി പ്രദേശത്തിലേക്ക് ബുധനാഴ്ച ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ളയ്ക്കായി ശേഖരിച്ചു വെച്ച ആയുധ ഡിപ്പോകൾ ഇസ്രായേലി ആക്രമണത്തിൽ തകർന്നത്. ഡമാസ്കസിലും നേരത്തെ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകരുതെന്ന മുന്നറിയിപ്പ് പലതവണ സിറിയയ്ക്കും സിറിയയിലെ ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾക്കും ഇസ്രായേൽ നൽകിയിരുന്നതാണ്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് സിറിയയിലൂടെ ഹിസ്ബുള്ളയ്ക്ക് ആയുധക്കടത്ത് ഇപ്പോഴും നടക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ വമ്പൻ ആക്രമണം ഉണ്ടായത്. എന്തായാലും കയ്യിലുള്ള ആയുധങ്ങൾ വച്ച് വലിയ പ്രഹരം ഇസ്രായേലിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ള. അതേസമയം ഇതിന് കൃത്യമായ തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതാനും മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകും തന്നെയാണ് കരുതപ്പെടുന്നത്. അത് എത്രത്തോളം തീവ്രമായിരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിലും മധ്യമേഖലകളിലും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അപായ സൈറണുകൾ നിരന്തരമായി മുഴങ്ങുന്നതായി പ്രദേശവാസികൾ വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പും കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ വരുന്ന ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ. എന്നാൽ ഒരു ഘട്ടത്തിൽ 15 മിസൈലുകൾ ഒന്നിച്ച് ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു. ഇതിൽ ബഹുഭൂരിപക്ഷത്തെയും അയൺഡോം സംവിധാനം പ്രതിരോധിച്ചു.